ആ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് വിരിയാണ്. ആ വിരിയുടെ അകത്ത് വന്മതിലാണ്. ആ വന്മതിലിന്റെ പൊക്കം നിങ്ങൾ കാണുന്ന എട്ടാം നൂറ്റാണ്ടിൽ, ഹിജിറയുടെ എട്ടാം നൂറ്റാണ്ടിൽ, നാം ഇപ്പോൾ ഹിജിറയുടെ എത്രാമത്തെ നൂറ്റാണ്ടിലാണ്? പതിനഞ്ചാം നൂറ്റാണ്ടിലാണ്. എത്ര? പതിനഞ്ചാം നൂറ്റാണ്ടിലാണ്. ഹിജിറയുടെ പതിനഞ്ചാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞ എത്ര കൊല്ലം വിട്ടു കടന്നു, എത്ര നൂറ്റാണ്ട് വിട്ടു കടന്നു. ഹിജിറയുടെ എട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആദ്യത്തിൽ കാലവൂന് സാലിഹ എന്ന രാജാവ് സ്ഥാപിച്ചതായ പച്ച കുബ്ബയുണ്ടല്ലോ, ആ പച്ച കുബ്ബയുടെ താഴെയാണ് ഈ വന്മതിലുള്ളത്. ഈ വന്മതില് ഇത് വരുന്നതിന് മുമ്പ് ഹിജിറയുടെ ഒന്നാം നൂറ്റാണ്ടിൽ മൂന്ന് ഖബറും എൺപതാം വർഷം വരെ, നബി ഹിജ്റ വന്ന എൺപതാമത്തെ വർഷം വരേക്കും, നബി മരിച്ചയുടെ മുതൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മൂന്ന് ഖബറും പ്രകടമായി കാണുന്ന രൂപമായിരുന്നു. ബുഖാരിയിലുണ്ട്, കാന ഖബറു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസന്നമ, അല്പം മണൽ കൂട്ടിയതായിട്ട് നാം മൺകൂന കാണാറുണ്ടല്ലോ ഖബറിന്റെ മീതെ, ആ രൂപത്തിൽ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് താബിഈങ്ങൾ ആ കാണുന്ന കാലഘട്ടത്തിൽ. പിന്നെ എന്തു ചെയ്തു? വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന രാജാവിന് നല്ല കാശുണ്ടായപ്പോൾ യുദ്ധമൊക്കെ ചെയ്തിട്ട്, അവരുടെ ആസ്ഥാനം ഡമസ്കസാണ്, ഇന്ന് പുകയുന്ന തകരുന്ന തകർത്തപ്പെടുന്ന മുസ്ലിങ്ങളെ ദ്രോഹിക്കപ്പെടുന്ന കൊല്ലപ്പെടുന്ന അവരെ അള്ളാഹു സുബ്ഹാനഹു വതാല രക്ഷപ്പെടുത്തട്ടെ. അവിടെയുള്ളതായ പരാക്രമികളുടെ പരാക്രമത്തിൽ നിന്നിട്ട് അള്ളാഹു മുസ്ലിം 90% വരുന്നതായ സുന്നി മുസ്ലിങ്ങളെ, ഷിയാ ദ്രോഹികളിൽ നിന്നിട്ട് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ നാടായിരുന്നു നമ്മുടെ ആസ്ഥാനം, അന്നത്തെ ആസ്ഥാനം. ആ ആസ്ഥാനത്തിൽ നിന്നിട്ട് ഓർഡർ വന്നു മദീനയിലുള്ള അന്നത്തെ ഖലീഫ, അന്നത്തെ അമീറിന് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്, എന്ത്? റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ വീടുകൾ തകർത്തുക, എന്നിട്ട് കിഴക്ക് ഭാഗത്തിൽ നിന്നിട്ട് പള്ളിയിലേക്ക് കൂട്ടിച്ചേർക്കുക എന്ന്. ഏത് രാജാക്കന്മാർക്കും അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ മക്കയിൽ അബ്ദുള്ള രാജാവ് കെട്ടുന്ന മസ്ജിദുൽ ഹറാമിന്റെ വലിപ്പം കേട്ടിട്ടുണ്ടായിരിക്കും ചെറുത് പത്രത്തിലൊക്കെ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന മൂന്ന് വലിയ നാജിമാർക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള അത്ര വലിപ്പമുള്ള ഒരു പള്ളിയാണ് ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോഴുള്ള അതേ വലിപ്പമുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഏത് കാലഘട്ടത്തിലും രാജാക്കന്മാർ കാശുണ്ടാകുമ്പോൾ എന്ത് ആഗ്രഹമുണ്ടാകും? എന്തെങ്കിലും ഒന്ന് ദീനിന് വേണ്ടി മക്കയിലും മദീനയിലും കാട്ടണമെന്ന് എല്ലാവർക്കും പൂതിയുണ്ടാകും. അപ്പോൾ ഒലീദ് അബ്ദുൽ മലിക്കിന്റെ രാജാവിന്റെ പൂതിയായിരുന്നു കിഴക്ക് ഭാഗം വികസിപ്പിക്കാൻ. അപ്പോൾ എന്ത് വേണ്ടി വന്നു? റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ 9 ഭാര്യമാർ റസൂൽ മരിക്കുമ്പോൾ തന്നെ റസൂൽ അള്ളാഹ് ഉണ്ട്, 11 ഭാര്യമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വീട്ടിൽ കൂടിയ ഭാര്യമാരാണ്, അതിൽ നിന്നിട്ട് 9 ഭാര്യമാർ മരിക്കുമ്പോൾ ജീവിപ്പിച്ചിരിപ്പുണ്ട്. ആ 9 ഭാര്യമാരുടെ കുടിലുകൾ ആ പരിസരത്തിലാണ്. നിങ്ങൾ പുരുഷന്മാർ സലാം പറയാൻ വേണ്ടി പോകുന്ന ഭാഗം നിങ്ങൾക്കറിയുമല്ലോ, ആ ആർച്ചുകളുള്ള മൂന്ന് ആർച്ചുള്ള സ്ഥലം, അതിലുള്ള മധ്യത്തെ ആർച്ചിൽ, മധ്യത്തിലുള്ള ആർച്ചിലാണ് റസൂൽ അബൂബക്കർ ഉമർ ബേക്കിൽ ബേക്കിലായിട്ട് കിടക്കുന്നത്. ആദ്യം റസൂൽ കിഴക്ക് പടിഞ്ഞാറ് ഭാഗം തല, കിഴക്ക് ഭാഗം കാല്, തെക്ക് ഭാഗം മുഖം ചെരിഞ്ഞു കിടക്കാണ്. അവിടെ പോലീസ് നിൽക്കുന്നുണ്ടല്ലേ ഈ സാധ, അവിടെ ആറോളം കൊല്ലം ആ പോലീസിന്റെ കൂടെ നിൽക്കുന്ന മൗലവിയായിട്ട് നിന്ന ആളാണ്. മനസ്സിലല്ലേ? അതുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം 5:50 പത്തേ കാലല്ല, 9:30 കാരണം അവിടെ തന്നെ വർക്ക് ചെയ്ത മനുഷ്യനാണ് ഞാൻ പഴയ കാലഘട്ടങ്ങളിൽ, എന്റെ ചെറുപ്പത്തിൽ ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞു വരുന്നത്. അവിടെയുള്ളതായ ആ മധ്യത്തിലുള്ള ആർച്ചിന്റെ അകത്താണ് മൂന്ന് പേരും മദ്യവിഷം കൊള്ളുന്നത്. ആയിഷയുടെ വീട്ടിലാണ് റസൂലാന കബറടക്കപ്പെട്ടിട്ടുള്ളത്. ആയിഷാന്റെ വീട് ഇപ്പോഴും അതിന്റെ അവശിഷ്ടം അവിടെയുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. ആ വീടിന്റെ അകത്താണ് ഇവർ ഈ മൂന്ന് കബറുകളെ കാണാറുണ്ടായിരുന്നത് കാണുന്ന കാലഘട്ടത്തിൽ. പിന്നെ ഈ ഒലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടം വന്നപ്പോൾ ഈ വീടുകളൊക്കെ തകർത്തപ്പെട്ടപ്പോൾ പ്രകടമായി കബർ കാണുമ്പോൾ അന്നത്തെ ഇമാമുകൾ ആവശ്യപ്പെട്ടു. ആരാണ് ഇമാമുകൾ? 70 ബദരീങ്ങളെ കണ്ടവർ അവരുടെ കൂട്ടത്തിലുണ്ട്. 70 ബദരീങ്ങളെ കണ്ടവർ അവരുടെ കൂട്ടത്തിലുണ്ട്. സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, താബിഈങ്ങളുടെ നേതാവ്. അവരൊക്കെ രാജാവിനോട് ആവശ്യപ്പെട്ടു, മുസ്ലിം ഇത് മനുഷ്യന്മാരുടെ ദൃഷ്ടിയിൽ നിന്നിട്ട് ഈ മൂന്ന് കബറുകളെ മറക്കണം അപകടമില്ലാതിരിക്കാൻ വേണ്ടി എന്ന്. നിങ്ങൾ ഈ കേൾക്കുന്ന വാർത്ത സൗദി ഗവൺമെന്റ് പ്രചരിപ്പിക്കുന്ന വാർത്തകളോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേക പുസ്തകങ്ങൾ ഈ ഗവൺമെന്റ് ഉണ്ടാക്കി വിടുന്നതോ, ഒരു പ്രത്യേക വകുപ്പ് എന്ന പേരിൽ നമ്മുടെ നാട്ടുകാർ പറയുമ്പോൾ ഹാബികൾ ഉണ്ടാക്കി വിടുന്നതോ ഒന്നും തന്നെയല്ല. ആരാന്റെ ചോറ് തിന്നിട്ട് എന്നെ പോലത്തെ മുസ്ലിയാമാരെ പള്ളി ദർസിൽ വെച്ചിട്ട് ഓതിയ മുസ്ലിം എന്ന കിതാബിന്റെ ഷെറഹിലുള്ളതാണ്, സഹീഹ് മുസ്ലിമിന്റെ ഷെറഹിലുള്ളതാണ്. മനസ്സിലായില്ലേ? ആ സഹീഹ് മുസ്ലിമിന്റെ ഷെറഹിൽ ഈ വാർത്തയുണ്ട്, ഞാൻ പറയുന്ന വാർത്ത. ഈ പള്ളി വികസനത്തിന് ആവശ്യം വന്നപ്പോൾ ഖബറിന്റെ ഭാഗങ്ങളിലുള്ളതായ ആ വീടുകളെ തകർത്തിയപ്പോൾ ഖബർ പ്രകടമായി കാണുന്ന വന്നപ്പോൾ വൻ മതില് കെട്ടാൻ തീരുമാനിച്ചു. എന്തിനാണ്? ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് മറയാൻ. നവവി ഇമാമ് പറയുന്നു, 7 ജീവിച്ച നവവി ഇമാമ്, കേരളക്കാർക്ക് പരിചയമുള്ള യഹ്യബ്നു ഷറഫു നവവി എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ പേര്. അദ്ദേഹം പറയുന്നു, ഈ വൻമതിൽ കെട്ടിയപ്പോൾ വടക്ക് ഭാഗം കോണാകൃതിയാക്കി മാറ്റി.
ഈ ഭാഗമാണ് വടക്ക് ഭാഗം. എന്തിനാണ് കോടാകൃതി? പള്ളി കിട്ടുമ്പോൾ, കഅബ കിട്ടുമ്പോൾ, ഖിബ്ല കിട്ടുമ്പോൾ ഖബർ കിട്ടരുത്, ഖബർ കിട്ടുമ്പോൾ ഖിബ്ല കിട്ടരുത്. അപ്പോൾ ഇത് ഖബറിനെ നേരിട്ടിട്ട് നിസ്കാരം, അത് അത് ആദ്യം കാണുന്ന ഖബറാണല്ലോ, അത് ഉണ്ടാവരുത് എന്ന പ്രശ്നം. എന്നിട്ട് ഇമാം നവവി നമ്മുടെ നാട്ടിലൊക്കെ തൗഹീദിന്റെ വക്താക്കൾ വിവരിക്കാറുള്ളതായ ഹദീസുകൾ വിവരിച്ചു, അവിടെ വിശദീകരിച്ചു എന്നതാണ് വാർത്ത. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ 1350 വർഷമായിട്ട് നേർക്ക് നേരെ റസൂലുള്ളാന്റെ ഖബർ കണ്ട വ്യക്തി ഇല്ല. ഉണ്ടെങ്കിൽ റസൂലുള്ളാന്റെ ഖബറിന്റെ പരിസരത്തിലുള്ളതായ ആ വൻമതിലിന്റെ ഒരു ഭാഗം 8-ാം നൂറ്റാണ്ടിന്റെ അവസാനം 9-ാം നൂറ്റാണ്ടിൽ തീപിടുത്തമുണ്ടായി മദീനത്തെ പള്ളിയിൽ. ഇമാം മുഅദ്ദിന് വരെ മരിച്ചു, 10-11 ആൾ മരിച്ചു. ആ തീപിടുത്തത്തിൽ സംഹൂതി പറയുന്നു അദ്ദേഹത്തിന്റെ വഫാ അൽ വഫാ എന്ന ഗ്രന്ഥത്തിൽ, കേരളത്തിലുള്ള പള്ളിദ്രസ്സിൽ കിട്ടും ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, വൻമതിലിന്റെ വടക്ക് ഭാഗം തകർന്നപ്പോൾ പാളി നോക്കിയവർ കണ്ട ശൈലി മൂന്ന് മൺകൂനകളാണ്. അതേ രൂപത്തിൽ ആ മതിലിനെ പൊക്കി കെട്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് നെറ്റിലോ ചവറ്റ് കൊട്ടകളിലോ അല്ലെങ്കിൽ വല്ല പത്രങ്ങളിലോ, വല്ല മമ്പർത്ത തങ്ങളുടെ ഖബറിന്റെ കോലത്തിലോ, അല്ലെങ്കിൽ ഇറാനിലുള്ള ഹുമൈനിന്റെ ഖബറിന്റെ കോലത്തിലോ, വല്ല ഖബറിന്റെ കോലം ഫോട്ടോസുകൾ വിതരണം ചെയ്തിട്ട് റസൂലുള്ളാഹിന്റെ ഖബർ ഇങ്ങനെയാണെന്ന് പറയുന്നത് പച്ച പച്ച കള്ളമാണ്, ഞാൻ അല്ല എന്ന് പറയാൻ തുടങ്ങിയിട്ട് 35-36 കൊല്ലമായി. ഇന്ന് വരെ ആണെന്ന് എന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞൊരു ബഹുലക്കിന് ഞാൻ കണ്ടിട്ടില്ല. സാധിക്കൂല, കാരണം 5-5, 10 ഈ പറയുന്നത്, 10 കാലല്ല, 9 മുക്കാലല്ല. പച്ചക്കള്ളങ്ങളൊക്കെ നമ്മളെ നാട്ടിലൊക്കെ പ്രചരിക്കും. അള്ളാഹു സത്യം പഠിച്ച്, സത്യം പ്രചരിപ്പിച്ച്, സത്യത്തിന് വേണ്ടി ജീവിച്ച്, സത്യത്തിലടി ഉറച്ച് മരിച്ച് പരലോകത്തിൽ സത്യത്തിന്റെ വക്താക്കളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രത്യേകിച്ച് ക്ഷണിക്കുന്നവര് ക്ഷമിക്കണം, നീട്ടിപ്പോയതിൽ.